പാലക്കാട് ജില്ലയിലും മഴ കനക്കുന്നു. അട്ടപ്പാടിയിലും നെല്ലിയാമ്പതിയിലും മരം കടപുഴകി വീഴുന്നത് തുടരുകയാണ്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ അട്ടപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും മൂന്ന് ദിവസമായി ഇരുട്ടിലാണ്. അതേസമയം ജില്ലയിൽ ദേശീയ ദുരന്ത നിവാരണ സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. കാലവർഷം കനത്തതോടെ ജില്ലയിൽ മഴ ആർത്തിരമ്പി പെയ്യുകയാണ്. മഴയ്ക്കൊപ്പം കാറ്റും ശക്തമായതോടെ മലയോര മേഖല തീർത്തും ആശങ്കയിലാണ്. നെല്ലിയാമ്പതി, അട്ടപ്പാടി, അഗളി പ്രദേശങ്ങളിൽ വീടുകൾക്ക് മുകളിൽ മരം വീണു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇതോടെ പലയിടങ്ങളിലും ആശയവിനിമയ സംവിധാനങ്ങളും നിലച്ചിരിക്കുകയാണ്. മണ്ണാർക്കാട് താലൂക്കിൽ ഇതുവരെ മാത്രം 4 വീടുകൾ പൂർണ്ണമായും 41 വീടുകൾ ഭാഗികമായും തകർന്നു. വേഗമേറിയ കാറ്റ് ആഞ്ഞടിക്കുന്നതോടെ ജില്ലയിൽ വ്യാപകമായി കൃഷി നശിച്ചു. തെങ്കര, മേൽമുറി, ആനമുളി തുടങ്ങിയ ഇടങ്ങളിൽ മാത്രമായി ആയിരക്കണക്കിന് വാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. കാഞ്ഞിരപ്പുഴ ഡാമിലെ 3 ഷട്ടറുകളും 60 സെന്റിമീറ്റർ വീതം തുറന്നു. ഭവാനി, ഭാരതപ്പുഴയിലും ജലനിരപ്പുയർന്നു. മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ ജില്ലയിൽ ദേശീയ ദുരന്ത നിവാരണ സംഘം എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ദുരന്തമുണ്ടായാൽ നേരിടാനുള്ള പൂർണ്ണ തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടം. ജില്ലയിൽ മഴ തകർത്തു പെയ്യുകയാണ്. മലയോര മേഖലകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ ആശയവിനിമയം നടക്കാത്തതിനാൽ ഇവിടങ്ങളിൽ മണ്ണിടിച്ചിലോ മറ്റോ നടക്കുന്നുണ്ടോ എന്ന് പോലും അറിയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അധികൃതർ. അതേസമയം ദുരന്തമുഖത്ത് ദേശീയ ദുരന്ത നിവാരണ സംഘം കൂടി എത്തിയതോടെ തെല്ല് ആശ്വാസമുണ്ട്. ക്യാമറമാൻ വിനുവിനോടൊപ്പം അക്ഷയ ദാമോദരൻ, റിപ്പോർട്ടർ.